നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ വീഡിയോയുടെ താഴെയായിട്ട് വന്ന കമന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അന്ന് ചെയ്ത വീഡിയോ നാരകം നട്ടയാൽ നാട് വിടുമോ എന്നുള്ള കാര്യത്തിന്റെ വാസ്തുശാസ്ത്രപരമായിട്ടും ആധ്യാത്മികപരവുമായിട്ടുള്ള കാര്യങ്ങളെയാണ് ആ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നത്. അന്നത്തെ വീഡിയോയ്ക്ക് താഴെയായിട്ട് വന്ന കമന്റ് ഞാൻ വായിക്കാം. നാരകം നട്ടിടം, നാരി നടിച്ചിടം, നായ പെറ്റിടം, കൂളം കെട്ടിടം എന്നിങ്ങനെയായിരുന്നു കമന്റ്. അതുകൂടാതെ തന്നെ നാരി പിറന്നിടത്തും നാരകം നട്ടിടത്തും കൂളം കെട്ടിടത്തും സൂക്ഷിച്ചു പോകണം എന്ന് പഴമക്കാർ പറയാറുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ശാസ്ത്രീയ സത്യങ്ങൾ എന്താണ്? ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ വിഷയം. ആധ്യാത്മികവും വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ ഒന്ന് അവഗ്രഹിച്ചു നോക്കാം. ഇതില് എത്രമാത്രം വസ്തുതയുണ്ട്? നമ്മളുടെ പുരാതന ഭാരതത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തോടു കൂടിയാണ്, അല്ലാതെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. ജനങ്ങളിലേക്ക് ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി അവർ ഒരു പ്രത്യേക രീതിയിൽ പഴഞ്ചൊല്ല് നിർമ്മിച്ചു എന്ന് മാത്രമാണ്. അതിന്റെ അന്തരാർത്ഥം മാത്രം എടുക്കുക, നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് നാരകം നട്ടിടം എന്ന പഴഞ്ചൊല്ലിന്റെ പ്രത്യേകതകൾ ഒന്ന് പരിശോധിക്കാം. ഒരു നാരകം നട്ട് അത് കിളിർത്ത് ഫലമായിട്ട് വരാൻ കാലങ്ങൾ എടുക്കുമെന്നും ആ കാലങ്ങൾ എടുക്കുന്നത് കൊണ്ട് ആ നട്ട വ്യക്തിക്ക് അതുകൊണ്ട് പ്രയോജനമില്ലാതാകുകയും അവരുടെ പുത്രപൗത്രാദികൾക്ക് ആണ് അത് ഉപകാരപ്പെടുക എന്നുള്ള വസ്തുതയാണ് നാരകം നട്ടിടത്ത് അല്ലെങ്കിൽ നാരകം നട്ടയാൽ നാട് വിടും എന്നുള്ള പഴഞ്ചൊല്ലിന് അടിസ്ഥാനമായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനകത്ത് ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. ആസിഡ് സ്വഭാവമുള്ള ഒരു വിളയാണ് നാരകം. നാരങ്ങയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മളുടെ ദഹന പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയും പ്രത്യേകമായിട്ട് അന്നജത്തിന്റെ ദഹന വ്യവസ്ഥയെ അത് തടസ്സപ്പെടുത്തുകയും ശരീരത്തിൽ അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത് പൂർണ്ണമായിട്ട് ദഹന പ്രക്രിയയിലേക്ക് പോകുന്നത് നമ്മളുടെ ഉമിനീരുമായിട്ട് കലരുമ്പോഴാണ്. ഉമിനീരുമായിട്ട് ഭക്ഷണം കലരുമ്പോൾ നാരങ്ങയിലുള്ള അസിഡ് സ്വഭാവത്തെ ദഹനരസവുമായിട്ട് ചേരുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യുകയും ആ ദഹന പ്രക്രിയയ്ക്ക് ഒരു പക്ഷേ അത് തടസ്സമായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള നാരങ്ങയുടെ ഉപയോഗം അത് ദോഷത്തെ അസിഡിറ്റി പോലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. നമ്മളുടെ പൂർവികർ തന്നെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഭക്ഷണത്തോടൊപ്പം വെള്ളം പോലും ഒപ്പമായിട്ട് കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭക്ഷണത്തോട് മുമ്പ് അല്ലെങ്കിൽ പിമ്പ് കുറച്ച് ദൈർഘ്യം ഇട്ട് വേണം വെള്ളം പോലും കുടിക്കാനായിട്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹന പ്രക്രിയ നടന്നില്ല എങ്കിൽ അത് അസിഡിറ്റിക്ക് കാരണമാകും. അമിതമായി ഭക്ഷണത്തോടൊപ്പം നാരങ്ങയുടെ ഉപയോഗവും ഇതേ പ്രകാരം തന്നെയാണ് ഫലം ചെയ്യുന്നത്. ഇത്തരത്തിൽ ദഹനം തടസ്സപ്പെടുത്തുന്നത് അജീർണം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. ഒരു വീട്ടിൽ ഒന്നോ ഒന്നിലധികമോ ഒക്കെ നാരകം ഉണ്ടാകുമ്പോൾ അതിൽ ധാരാളമായിട്ട് നാരങ്ങ ഉണ്ടാകുകയും അത് നിത്യ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ ആ വീട്ടിലെ എല്ലാവർക്കും അസിഡിറ്റി പോലെയുള്ള രോഗങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം. ഇങ്ങനെ ഗ്രഹത്തിൽ ഉള്ള നാരങ്ങ കളയാതെ, അല്പം പോലും കളയാതെ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള അർത്ഥത്തിൽ അത് നിത്യ ഭക്ഷണത്തിൽ നിരന്തരമായിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കേടുകൂടാതെ ഇരിക്കാൻ അത് അച്ചാറും മറ്റും നിർമ്മിച്ച് നിത്യഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ വീട്ടിലെ എല്ലാവർക്കും അത് രോഗസാധ്യതയിലേക്ക് കടക്കുകയും അങ്ങനെ വരുമ്പോൾ പലർക്കും അത് നിയന്ത്രിക്കുക ബുദ്ധിമുട്ടാണ്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അതിൽ ഭേദമായിട്ട് നാരകം നടാതിരിക്കുക എന്നുള്ള ഒരു വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ പഴഞ്ചൊല്ല് നിർമ്മിച്ചത്. അല്ലാതെ നാരകം ഗ്രഹത്തിനോട് ചേർത്ത് നടുന്നതുകൊണ്ട് വാസ്തുശാസ്ത്രപരമായിട്ടോ ശാസ്ത്രീയമായിട്ടോ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. നമ്മളുടെ ആയുർവേദം, പ്രകൃതി ചികിത്സ പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ നാരങ്ങ വെള്ളം കഴിക്കുന്നത് പോലും വെറും വയറ്റിൽ കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റു ഭക്ഷണത്തോടൊപ്പം നാരങ്ങ ചേർത്ത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഒരു മണിക്കൂറിന് ശേഷം മറ്റു ഭക്ഷണങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശരീരത്തിനും ഗുണപ്രദമാകുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ സി പോലുള്ള ഘടകങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നാരങ്ങ വെള്ളം പോലെയുള്ള കാര്യങ്ങൾ കുടിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നാരങ്ങയോടൊപ്പം, നാരങ്ങ വെള്ളത്തോടൊപ്പം പഞ്ചസാരയും ഉപ്പിന്റെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക. അതും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണമാകാം.
അതായത് രത്നച്ചുരുക്കം ഇതാണ്, ഒരു വീട്ടിൽ ഒരു നാരകം നട്ടതുകൊണ്ട് ആരും തന്നെ രോഗിയാകുന്നില്ല, ആരും തന്നെ മരിക്കുന്നില്ല, ആരും തന്നെ നാട് വിടുന്നില്ല. എന്നാൽ അത് സൂക്ഷിച്ച് ഉപയോഗിക്കാതെ അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ദോഷകരമായിട്ട് ബാധിക്കുകയും ഒരു പക്ഷേ അത് ആയുസ്സിനെയും ഒക്കെ ബാധിച്ചേക്കാം. അമിതമായാൽ അമൃതും വിഷം എന്നുള്ള പഴഞ്ചൊല്ല് ഈ അവസരത്തിൽ ഓർമ്മിക്കുക. നാരങ്ങ ക്രമപ്പെടുത്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ശീലമാക്കുക. അമിതമാകാതിരിക്കുക. നമ്മുടെ ആരോഗ്യത്തെ അതുവഴി ആവശ്യത്തിന് ഉള്ള വിറ്റാമിൻസ് നൽകുന്നതിന് അത് സഹായിക്കും. നാരകം നട്ടയാൽ നടുവിടും, അല്ലെങ്കിൽ നാരകം നട്ടിടം എന്നുള്ള പഴഞ്ചൊല്ലിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. അടുത്തത് നമുക്ക് കൂവളം കെട്ടിടം എന്നുള്ള പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയ വശങ്ങളിലേക്ക് ഒന്ന് പോകാം. കൂവളം കെട്ടിടം നശിക്കും എന്ന് പറയുമ്പോൾ അത് കൂവളം എവിടെയാണോ നിൽക്കുന്നത് ആ കൂവളം അവിടെ നിന്ന് ഇല്ലാതായാൽ ആ സ്ഥലം നശിക്കും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുക. ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ പേടിച്ച് ആരും തന്നെ ഗ്രഹത്തിനോട് ചേർത്ത് കൂവളം വയ്ക്കാറില്ല എന്നുള്ളതൊരു പ്രയാസകരമായിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ ഇതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കിയാൽ എല്ലാ ഗ്രഹത്തിലും നിർബന്ധമായിട്ടും ഒരു കൂവളം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പഴമക്കാർ പറഞ്ഞിരുന്നത്. കൂവളം ഒരു ക്ഷേത്ര സസ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഗ്രഹത്തിനോട് ചേർത്ത് വയ്ക്കാൻ പാടില്ല എന്നും ഒക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ ഇന്നത്തെ കാലത്തുമുണ്ട്. ശിവക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പുഷ്പം എന്നുള്ള നിലയിൽ കൂവളത്തില വളരെ പ്രാധാന്യമുള്ളതാണ്. കൂവളത്തിലേക്ക് കൂവളത്തിന്റെ ഓരോ ഭാഗത്തിനും ഔഷധ മൂല്യമുള്ളവയാണ്. കൂവളത്തില കൊണ്ട് ശിവഭഗവാനെ പൂജിച്ചാൽ പ്രത്യേക വിശേഷ ഫലങ്ങളാണ് അതുകൊണ്ട് ലഭിക്കുക. ക്ഷേത്രം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം ശരീരം എന്നാണ്. ശിവം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം ജീവൻ എന്നുമാണ്. നമ്മളുടെ ശരീരത്തിലെ ജീവന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് കൂവളത്തില അല്ലെങ്കിൽ ശിവഭഗവാന്റെ ശിവം എന്നുള്ള ജീവൻ കൂടിയേ മതിയാകൂ. അതായത് നമ്മളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവചൈതന്യത്തെയാണ് ശിവക്ഷേത്രത്തിലെ ശിവ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിവക്ഷേത്രങ്ങളില് ജീവചൈതന്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് കൂവളത്തില കൊണ്ട് ഹോമിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഉദരമാകുന്ന ഹോമകുണ്ഡത്തിലേക്ക് കൂവളത്തില സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ജീവനാകുന്ന ശിവചൈതന്യം വർദ്ധിക്കുകയും അതുവഴി നമുക്ക് ശിവപ്രസാദം, ശിവന്റെ അനുഗ്രഹം ലഭിക്കുകയും എന്നാണ് അന്തരാർത്ഥം. ചുരുക്കത്തിൽ ഒഴിവാക്കേണ്ട ഒന്നല്ല കൂവളത്തില. അത് നിത്യം നമുക്ക് ഭക്ഷണത്തിൽ ഔഷധമായിട്ട് സേവിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ജീവാംശത്തിന് കൂടുതൽ കൂടുതൽ ചൈതന്യം ലഭിക്കുന്നതിന് കാരണമാകും. ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കളെ അഥവാ ടോക്സിൻസ്, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നവയെ നീക്കം ചെയ്യാനായിട്ട് കൂവളത്തിലേക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. പ്രകൃതിയിലെ മൾട്ടി വിറ്റമിനാണ് കൂവളത്തിന്റെ ഇല. കൂവളത്തിന്റെ ഓരോ ഭാഗവും ആയുർവേദ വിധി പ്രകാരം വളരെയേറെ ഔഷധ മൂല്യങ്ങളുണ്ട്. കൂവളത്തിന്റെ കാ മധുരം ചേർത്ത് ഉണക്കി ഭക്ഷിക്കുന്നത് വളരെ ശരീരത്തിന് ഗുണപ്രദമാണ് എന്ന് പറയാറുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളം ജനങ്ങൾ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ അത് ഔഷധമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. നിരവധി വിറ്റാമിനുകളാണ് കൂവളത്തിലേയുള്ളത്. കൂവളത്തിൽ ഇൻസുലിനും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിനും കൂവളത്തില ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതി ചികിത്സയിൽ ഔഷധമായി തന്നെ കൂവളത്തില ഉപയോഗിക്കുന്നു. കൂവളത്തില ലഘുവായിട്ട് ഭക്ഷിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ ഇല്ലാതാക്കുന്നതിനും ദഹന രസത്തെ ഉത്തേജിപ്പിച്ച് നല്ല ദഹന പ്രക്രിയ ഉണ്ടാക്കുന്നതിനും ഒക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. മധുരം ചേർക്കാതെ 7 കൂവളത്തില വീതം നിത്യേന ജ്യൂസായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് വളരെ ഗുണപ്രദമാണ് എന്ന് പറയുന്നുണ്ട്. അത് വെറും വയറ്റിൽ കഴിക്കണമെന്നാണ് പറയുന്നത്. അമിതമാകാതെ നോക്കുക. ശരീരത്തിന് ലഘുവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ, അതായത് ഔഷധ രൂപത്തിൽ ലഘുവായിട്ട് ഉൾപ്പെടുത്തിയാൽ വളരെ ഗുണപ്രദമാണ്. അതുകൂടാതെ കൂവളം പോലെയുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ, വായുവിൽ അനുകൂല ഊർജത്തെയും അന്തരീക്ഷ ശുദ്ധീകരണത്തെയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കൂവളം നിൽക്കുന്ന പുരയിടത്തിൽ നിന്ന് നശിച്ചു പോകുമ്പോൾ ആ വീട്ടിലെ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് അത് ആരോഗ്യത്തിന് അതുമൂലം നഷ്ടങ്ങൾ സംഭവിക്കാം എന്നാണ് ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കൂവളം കാലാവസ്ഥയുടെ പ്രത്യേകതകളും ഒക്കെ കൊണ്ട് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാലും, നശിച്ചു പോയാൽ പോലും പുതിയത് വെച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. അന്ധവിശ്വാസമാണ് അത്. അന്ധവിശ്വാസം നമ്മൾ ഒഴിവാക്കുക. കൂവളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഗ്രഹത്തിലും പരമാവധി നട്ടുവളർത്താൻ സാധിക്കുന്നവർ ചെയ്യുക. ഈ അർത്ഥത്തിലാണ് കൂവളം കെട്ടിടം നശിക്കും എന്നുള്ള പഴഞ്ചൊല്ലുണ്ടായത്. പരീക്ഷണശാലകളോ ശാസ്ത്രീയമായിട്ടുള്ള വിദ്യാഭ്യാസമോ ഇല്ലാത്ത നമ്മളുടെ പഴമക്കാർ ഇതിന്റെ ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എളുപ്പമാർഗത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലിലൂടെ ഉദ്ദേശിച്ചത്. അത് പിന്നീട് ദുർവ്യാഖ്യാനിച്ച് തെറ്റായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം കൂളം നശിപ്പിക്കാതെ അത് ഉപയോഗിക്കുക എന്നുള്ളതും നാരകം അമിതമായി ഉപയോഗിക്കാതെ അതിനെ സംരക്ഷിക്കണം എന്നുള്ളതുമാണ്. ഇനി നമുക്ക് ആ കൂട്ടത്തിലുള്ള പഴഞ്ചൊല്ലായിട്ടുള്ള നാരി നടിച്ചിടം അല്ലെങ്കിൽ നാരി ഭരിച്ചിടം എന്നുള്ള പഴഞ്ചൊല്ലിലേക്ക് കടക്കാം. ഗാർഗി ദിതി അതിഥി എന്നിങ്ങനെയുള്ള പൗരാണികമായിട്ടുള്ള വനിതാ രത്നങ്ങൾ തന്നെ നമ്മളുടെ ഭാരതത്തിന് അമൂല്യമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ളതാണ്. ഇടക്കാലത്ത് സ്ത്രീകൾ വെളിയിലേക്ക് ഇറങ്ങാതെ സമ്പർക്കത്തിലല്ലാതെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ ചിന്താശേഷി ഇടുങ്ങുകയും അത്തരത്തിലുള്ള സ്ത്രീകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് ദോഷകരമായിട്ട് മരണവ്യവസ്ഥയെ മാറ്റിയേക്കാം എന്നുള്ള ഒരു സൂചന മാത്രമാണ് നാരി ഭരിച്ചിടം എന്നുള്ള ഒരു പഴഞ്ചൊല്ലിലൂടെ അർത്ഥമാക്കുന്നത്. ഝാൻസി റാണിയെ പോലുള്ള വീരവനിതകൾ പിറന്ന മണ്ണാണിത്. അതുകൊണ്ട് തന്നെ ആ പഴഞ്ചൊല്ലില് അവർ യാഥാർത്ഥ്യത്തിൽ അർത്ഥമാക്കിയ വസ്തുതയെ നാം മറന്നുകൊണ്ട് അതിന്റെ തെറ്റായിട്ടുള്ള അർത്ഥത്തെ നാം വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് നായ പെറ്റിടം എന്നുള്ള വസ്തുതയിലേക്ക് പോകാം. നായ പെറ്റിടത്തും സൂക്ഷിച്ചു പോകണം എന്നാണ് പറയുന്നത്. ആ വാക്കുകളിൽ തന്നെയുണ്ട്, ഒരു നായ അല്ലെങ്കിൽ ഏതൊരു ജീവിയും അക്രമോത്സവരാകുന്നത് അവരുടെ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയാശങ്കയിലാണ്. വിഷപ്പാമ്പുകൾ പോലും അതിനെ ചവിട്ടിയാൽ മാത്രമേ തിരിഞ്ഞു കൊത്തുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നായ പെറ്റ് കിടക്കുന്ന സ്ഥലത്ത് അനധികൃതമായിട്ട് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ആ കുട്ടികളെ ആ നായക്കുട്ടികളെ ഉപദ്രവിക്കാനാണോ എന്ന് സംശയിച്ച് അത് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നാം കരുതലെടുക്കണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പഴഞ്ചൊല്ല് നമ്മളുടെ പൂർവികർ ഉണ്ടാക്കിയത്. അല്ലാതെ നായ പെറ്റ സ്ഥലവും അല്ലെങ്കിൽ വീടും ഒന്നും മുടിഞ്ഞു പോകുക എന്നുള്ള അർത്ഥത്തിലല്ല അവർ ഇത് ഉദ്ദേശിച്ചത്. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുക, അന്ധവിശ്വാസങ്ങളെ ഉപേക്ഷിക്കുക, ശാസ്ത്രീയ സത്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള യഥാർത്ഥ വസ്തുതകളെ അതിന്റെ ഗുണവശങ്ങളെ മനസ്സിലാക്കി നാം മുന്നോട്ട് പോവുക. ഈ വിഷയം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും മേൽപ്പറഞ്ഞ ആയുർവേദ ഔഷധങ്ങളുടെ ഉപയോഗം മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.